നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് വലിയ തോതിലുള്ള പെൻഷൻ ചർച്ചകൾ കേരളത്തിൽ മൊത്തം സജീവമായിരുന്നു. കേരളത്തിൽ മാത്രമല്ല, തൊട്ടടുത്ത തമിഴ്നാട്ടിലും അടക്കം വലിയ തോതിലുള്ള ചർച്ച ഉണ്ടാക്കിയിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഒരു രണ്ടോ മൂന്നോ മാസക്കാലം കേരളത്തിൽ ചർച്ചയായത് സാമൂഹ്യ പെൻഷൻ വിഷയം മാത്രമായിരുന്നു എന്നുള്ളതാണ് രസകരം. ഇതിൽ പ്രതിപക്ഷ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിന് നല്ല പങ്കുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സാമൂഹ്യ പെൻഷൻ മുടങ്ങി എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ അടിമാലി 200 ഏക്കർ സ്വദേശിനിയായ മറിയക്കുട്ടിയെ പിച്ചച്ചട്ടിയെടുത്ത് തെരുവിൽ പിച്ചതണ്ടിച്ചത് മുതലാണ് വലിയ തോതിൽ സാമൂഹ്യ പെൻഷന്റെ കുടിശ്ശിക ലഭിക്കാത്തത് മൂലമുള്ള അനുഭവിക്കുന്ന അല്ലെങ്കിൽ പെൻഷൻ ആളുകളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാ മാധ്യമങ്ങളും പ്രതിപക്ഷ സംഘടനകളും വിവിധ ആളുകളും ഏറ്റെടുത്തത്. അതൊരു നല്ല ആശയമായിട്ട് ഒരു സമൂഹം പറഞ്ഞിരുന്നു, എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് ഇടത് അനുകൂലികളായ ആളുകളും പറഞ്ഞിരുന്നു. എന്തായാലും മറിയക്കുട്ടി വിഷയം വന്നതോടെ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് ഇത് കളമൊരുക്കി. കേരളത്തിൽ മാത്രമല്ല, വടക്കേ ഇന്ത്യയിലേക്കും അതുപോലെ തന്നെ വിദേശത്ത് അടക്കം വലിയ തോതിലുള്ള ഒരു ചർച്ചയുണ്ടാക്കിയ വിഷയമായിരുന്നു മറിയക്കുട്ടി സംഭവം. ഈ സംഭവത്തിനകത്ത് അവരുടെ സമരത്തിന്റെ ശൈലിയുടെ വ്യത്യസ്തതയാണ് ഈ സമരത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ് വസ്തുത. പല ഘട്ടത്തിലും ഇവർക്ക് പെൻഷൻ കിട്ടിയിട്ടുണ്ടെന്നും ശരിയായ സമയത്ത് മസ്റ്റിംഗ് നടത്താത്തതാണ് പെൻഷൻ കിട്ടാത്തതിന് കാരണമെന്നും അടക്കമുള്ള ഇരു വിഭാഗങ്ങളും രാഷ്ട്രീയ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തർക്കമെല്ലാം നടത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ് ഇവിടെ വലിയ തോതിലുള്ള പ്രശംസ അർഹിക്കുന്നു എന്നതെല്ലാം സാമൂഹ്യ നിരീക്ഷകരടക്കം പറഞ്ഞിരുന്നു. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി പരേതരുടെ പണം, പെൻഷൻ പണം അടിച്ചുമാറ്റിയ ഒരു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മലപ്പുറം ജില്ലയിലെ ചങ്കരംകുളത്താണ് പൊതു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി പരേതരായ, അതായത് മരിച്ചുപോയവരുടെ സാമൂഹ്യ പെൻഷൻ പണം അടിച്ചുമാറ്റി നാട് വിട്ടത്. ഇയാൾക്കായി പോലീസ് ഇപ്പോൾ ലുക്ക് ഔട്ട് സർക്കുലർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. മരണപ്പെട്ടവരുടെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത കേസിൽ പ്രതിയായി ഒഴിവിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. വിദേശത്തേക്ക് പോകാനുള്ള പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്ത് വരികയാണ്. ഇതിനിടയിലാണ് പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയും ആലങ്കോട് പഞ്ചായത്ത് അംഗവുമായ ഹക്കീം ഒരു മാസമായി ഒഴിവിൽ കഴിയുകയാണ്. അതായത് ആലങ്കോട് പഞ്ചായത്തിലെ 3 പേരുടെ പെൻഷൻ തട്ടിയെടുത്തെന്നാണ് പരാതി. കൂടുതൽ പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടോ എന്നത് അന്വേഷണത്തിലാണ്. ഇയാളുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള തട്ടിപ്പ് നാടകം നടന്നു, അഥവാ ഇതിൽ കൂടുതൽ ഇനി പരാതിക്കാർ മുന്നോട്ട് വരാനുള്ള സാഹചര്യമുണ്ട്. വ്യാഴാഴ്ച മുതലാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള പുതിയ പുതിയ പരാതികൾ ലഭിച്ചു തുടങ്ങിയത്. ഹക്കീം എന്ന് പറയുന്ന അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. അദ്ദേഹം പഞ്ചായത്ത് അംഗം കൂടിയാണ്, അതായത് ആലങ്കോട് പഞ്ചായത്ത് അംഗമാണ്. അദ്ദേഹത്തിന്റെ തസ്തിക എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി എന്നുള്ളതാണ്. ഒളിവിൽ പോകാൻ സൗകര്യമൊരുക്കിയത് കോൺഗ്രസ് നേതൃത്വമാണെന്നല്ല, ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം ഉയരുന്നുണ്ട്. ചിലപ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവം കൊണ്ട് ആ പ്രസ്ഥാനത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് പല കാര്യങ്ങളും നീങ്ങാറുണ്ട്. സത്യത്തിൽ ആ പ്രസ്ഥാനം ഒന്നും പിഴച്ചിട്ടാകില്ല, വ്യക്തിയുടെ ചില ഇടപെടലുകളായിരിക്കാം. മുൻകൂർ ജാമ്യത്തിനും ശ്രമം നടത്തുന്നുണ്ട്. നേരത്തെ മഞ്ചേരി കോടതിയിൽ നിന്ന് ജാമ്യം നേടാൻ ശ്രമം ഉണ്ടായെങ്കിലും ഫലിച്ചില്ല. ഇയാൾ മുൻകൂർ ജാമ്യം എടുത്ത് കാര്യത്തിൽ നിന്ന് ഊരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ മഞ്ചേരി കോടതിയിൽ അപേക്ഷ നൽകിയെങ്കിലും അവിടെ നിന്ന് ജാമ്യം ലഭിച്ചിട്ടില്ല. ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ. ഒരു മാസം പിന്നിട്ടിട്ടും ഇയാളെ പാർട്ടി ചുമതലയിൽ നിന്ന് ബന്ധപ്പെട്ട ഒരാളുകൾ മാറ്റി നിർത്തുകയോ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പേരിനെങ്കിലും ഒരു മാറ്റി നിർത്തലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമായ കാര്യമാണെന്ന് അവിടെ തന്നെയുള്ളവർ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഒരാക്ഷേപം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തെളിയുന്നത് വരെ സാധാരണ രീതിയിൽ രാഷ്ട്രീയ മര്യാദയാണെന്ന് മാറ്റി നിർത്തി ആ കാര്യങ്ങൾ അന്വേഷണം നടത്തുക എന്നുള്ളത് വളരെ സാധാരണ ജനാധിപത്യ രീതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. ചില ആളുകൾ അംഗീകരിക്കും, ചില ആളുകൾ അംഗീകരിക്കില്ല. അതാണ് പറഞ്ഞത് ചിലർ ചെയ്യുമ്പോൾ ശരിയാവും, ചിലർ ചെയ്യുമ്പോൾ ശരിയാകില്ല എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ നയങ്ങളുണ്ട്. പല പ്രമുഖരും പ്രതികളായിട്ടും പല ഔദ്യോഗിക സ്ഥാനങ്ങളിലടക്കം തുടരുന്നുണ്ട്. അവരൊന്നും മാറി നിന്നായിട്ട് നമ്മളും കേട്ടിട്ടില്ല. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്, രാഷ്ട്രീയ എത്തിക്സ് എന്നൊക്കെ ഇനി പറയാം. അത്തരം കാര്യങ്ങളും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. അതായത് അന്വേഷണം ഊർജിതമാക്കിയതായി ചങ്ങരംകുളം പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഭാര്യയുടെ പേരിലുള്ള ഫോൺ നമ്പർ ഉപയോഗിച്ചതായി കണ്ടെത്തിയതിനാൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ ഉയർന്നു വരുന്നുണ്ടെന്ന് ചങ്ങരംകുളം എസ് ഐ പ്രദീപ് തന്നെ പറഞ്ഞു. കൂടുതൽ കൂടുതൽ അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പരാതികൾ വരുന്നത് പോലീസിന് വല്ലാതെ ഇതിലാക്കിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ ആളുകൾ എത്തുമോ എന്നുള്ള, അതായത് ആളുകൾ അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴേക്കും
കൂടുതൽ പേർ പരാതിയിൽ തട്ടിപ്പോൾ മനസ്സിലായി പലരും പരാതിയുമായിട്ട് ഇനിയും രംഗത്തെത്താനുള്ള സാധ്യതയുണ്ട്. അതായത് വ്യാഴാഴ്ച രണ്ട് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തതോടെ കേസുകളുടെ എണ്ണം ഇപ്പൊ നിലവിൽ ഇതുവരെ മൂന്നെണ്ണമായിട്ടുണ്ട്. ഇതാണ് പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വം. ഇത്രയും വലിയ തട്ടിപ്പ് എന്ന് പറയുന്ന അതിനൊരു വ്യാപ്തിയുണ്ട്. ഒരു വ്യക്തി എന്നുള്ള പേരിലുള്ള തട്ടിപ്പല്ല, കാരണം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സാമൂഹ്യ പെൻഷൻ ലഭിച്ചില്ല എന്ന് പറഞ്ഞ് സംസ്ഥാനത്ത് കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ ചെറുതൊന്നുമല്ല, വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും പ്രസ്താവനകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടികളിലൊക്കെ വലിയ തോതിലുള്ള പ്രതിഷേധം അടക്കം ഉയർത്തി, ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയ തോതിലുള്ള ചെരിപ്പേറും അല്ലാത്തതുമായ ഒത്തിരി ഒത്തിരി കോലാഹലങ്ങൾ ഈ നാട്ടിൽ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം നേതൃത്വം നൽകി യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ഉന്നത ശ്രേണിയിലുള്ള ഒരു നേതാവ് തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. പെൻഷൻ വിതരണ ചുമതലയുള്ള, അതായത് ചങ്ങരങ്ങളും സഹകരണ ബാങ്കിലെ പെൻഷൻ വിതരണ ചുമതലയുള്ള താൽക്കാലിക ജീവനക്കാരനായിരിക്കുകയാണ് മരിച്ചവരുടെ ക്ഷേമ പെൻഷൻ ഇയാൾ തട്ടിയെടുത്തത്. ഇയാളൊരു സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരനായി വർക്ക് ചെയ്തു വരുന്ന സമയത്താണ് ഈ പറയുന്ന പണം അടിച്ചുമാറ്റിയത്. ആലങ്കോട് പഞ്ചായത്തിലെ പെരുമുക്ക് സ്വദേശി പെരിഞ്ചേരിയിൽ അബ്ദുള്ളയുടെ പേരിലുള്ള പെൻഷൻ തട്ടിയെടുത്തത് മാർച്ച് 29 ആദ്യത്തെ പരാതി വന്നത്. അതായത് മാർച്ച് മാസത്തിൽ തന്നെ ഈ പരാതി അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയുടെ വന്നിരുന്നു. ഇതിന് രസം എന്ന് വെച്ചാൽ അബ്ദുള്ള മറ്റൊരു എതിർ പാർട്ടിക്കാരനൊന്നുമല്ല, അദ്ദേഹം ഒരു CPM-കാരനോ അല്ലെങ്കിൽ പ്രതിപക്ഷ നിലയിൽ അതായത് കോൺഗ്രസിനെതിരായ ഗ്രൂപ്പിലുള്ളവരൊന്നുമല്ല, UDF-മായി ചേർന്ന് നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ദാസ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി തന്നെയാണ് ഈ അബ്ദുള്ള തന്നെയാണ് ആദ്യമായിട്ട് പരാതി ഉന്നയിച്ചത്. 2019 December 17 മരിച്ച, അതായത് ഈ അബ്ദുള്ളയുടെ ബന്ധുക്കളാണ് ശരിക്കും പരാതിയായിട്ട് വന്നത്, കാരണം അബ്ദുള്ള മരിച്ചു പോയിരുന്നു. ഈ അബ്ദുള്ളയുടെ ബന്ധുക്കളാണ് പറയാൻ, അദ്ദേഹം അവിടെ സജീവമായിട്ട് അല്ലെങ്കിൽ UDF രംഗത്ത് ഉണ്ടായിരുന്ന ആളാണ്. 2019 December 17 മരിച്ച അബ്ദുള്ളയുടെ 2020 September വരെയുള്ള 9 പെൻഷനാണ് ഇയാൾ സ്വന്തമാക്കിയത്. 1000+ രൂപ വരുന്ന ഓരോ മാസത്തെ പെൻഷൻ വലിയ തോതിലാണ്. അതായത് 9 പൈസ ഏകദേശം 9000-10000 വരുന്ന സംഖ്യയാണ് ഇയാൾ അടിച്ചു മാറ്റിയത്. ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ, ഒരു പാവപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ പ്രായമായ ഒരു മനുഷ്യൻ്റെ പെൻഷൻ എന്ന് പറയുന്ന അയാളെ സംബന്ധിച്ച് 1,00,000 രൂപ കിട്ടുന്നത് പോലെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത കാര്യങ്ങൾ, പ്രാരാബ്ദങ്ങൾ, മറ്റു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത് ഈ പെൻഷൻ പോലുള്ള തുകകളിൽ നിന്നാണ്. ഇതാണ് അടിച്ചു മാറ്റിയത്. ഇതിൽ 1 April ചങ്ങരംകുളം പോലീസ് കേസ്, പോലീസ് ജാമ്യമില്ല വകുപ്പ് പ്രകാരം പ്രതിക്കെതിരെ കേസെടുത്തിരുന്നു. ഇതോടെയാണ് ഇയാൾ ഒളിവിൽ പോയത്. പെരുമുക്കിലെ ഏറത്ത് വീട്ടിൽ കുഞ്ഞിക്കുട്ടൻ നായർ, ഭാര്യ സരോജിനി എന്നിവരുടെ പെൻഷൻ തുക തട്ടിയെടുത്തെന്നാണ് പുതിയ പരാതി. 2017 January കുഞ്ഞിക്കുട്ടൻ നായർ മരണപ്പെട്ടത്. അവിടെയും പരേതന്മാരുടെ തുക തട്ടിയെടുത്തു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പെൻഷൻ 2017 July വരെ 12,000 രൂപയും 2020 February അന്തരിച്ച സരോജിനിയുടെ പേരിൽ 2020 September വരെ 15,100 രൂപയും ഹക്കീം പെരുമുക്ക് തട്ടിയെടുത്തതായി ബാങ്ക് സെക്രട്ടറി സവിതയാണ് പരാതി നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ചങ്ങരംകുളം സർവീസ് സഹകരണ ബാങ്കാണ്, അതായത് ഈ ചങ്ങരംകുളം സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി തന്നെയാണ് ഇപ്പോൾ പരാതി പോലീസിന് നൽകിയിരിക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ബാങ്കാണ് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. പലതരം തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ സ്വന്തം ബാങ്കിൽ നിന്നും സ്വന്തം പാർട്ടിക്കാരൻ തന്നെ തട്ടിക്കൊണ്ടു പോകുന്നത് കുറവായിട്ടായിരുന്നു നമ്മൾ കേട്ടിരുന്നത്. പക്ഷേ ഈ സമയങ്ങളിൽ വലിയ തോതിൽ വരുന്നു. തുകയുടെ വലിപ്പത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇത് വലിയ തോതിലുള്ള ഒരു തട്ടിപ്പാണ് ഇയാൾക്ക് ഈ പണം കൊണ്ട്. അതായത് പരേതരുടെ ഇത്തരം പണ്ട് അടിച്ചു മാറ്റിയവൻ എത്രത്തോളം വലിയ ശാപം കിട്ടിയവനായിരിക്കും, അവൻ എത്രത്തോളം വലിയ ശാപം ഉണ്ടായി കാണും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഏതൊരു മനുഷ്യനും എല്ലാത്തിനും അതിൻ്റെതായ പരിധിയുണ്ട്. കള്ളന്മാർ പോലും പറയാനുണ്ട് മോഷണത്തിനും അതിൻ്റെതായ ഒരു എത്തിക്സ് ഉണ്ട്, തട്ടിപ്പിനും അതിൻ്റെതായ ഒരു എത്തിക്സ് ഉണ്ട്. അത്തരത്തിലുള്ള ഒരു സമയം ഇതിനെ ന്യായീകരിക്കുകയല്ല, പക്ഷെ ഇത്തരം കാണിക്കുന്ന അക്രമക്കൂട്ടങ്ങൾക്കെതിരെ, ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ കൃത്യമായ നടപടി കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കാത്ത പക്ഷം, ഇത് മറ്റുള്ളവർക്ക് ഒരു പാഠമാകാത്ത പക്ഷം, വലിയ തോതിലുള്ള തട്ടിപ്പുകൾ മുറുകിക്കൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് ഇവരെയും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നീക്കമെങ്കിൽ വലിയ തോതിലുള്ള പ്രതിസന്ധിയായിരിക്കും കോൺഗ്രസിൻ്റെ സംഘടനാ ജീവിതത്തിൽ അല്ലെ സംഘടനാ പാതയിൽ നേരിടാൻ പോകുന്നത്.